ഹലോ ഡിസൈനേഴ്സ് വെൽക്കം ബാക്ക് ടു യു എക്സ് യു ഐ മേനിയ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് വീഡിയോയുടെ ലക്ഷ്യം കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചാറ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് എന്നുള്ള അഡ്വെർടൈസ്മെൻറ്റിൽ യു ഐ യു എക്സ് ഡിസൈനിങ് പഠിപ്പിക്കുന്നു പല സ്ഥാപനങ്ങളിലും കേരളത്തിൽ ഒരുപാട് ഒരുപാട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി ചേരാറുണ്ട് പല സ്ഥാപനങ്ങളുടെയും പേര് പറയാറുണ്ട് പല ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ പലരും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യു ഐ യു എക്സ് ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അത് പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക് ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻ്റിലെ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിലൂടെ പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഒരു പത്ത് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു തിയറി ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയല്ല കാരണം നമ്മുടെ ഒരു ചാനലിൻ്റെ ലക്ഷ്യം തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കുക അതുപോലെ തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ചും കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ യു ഐ യു ഡിജിറ്റൽ മേഖലയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടു ഒരു ചാനൽ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങളോട് പറയാനുള്ള ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കുക ഈ നൂറ് ശതമാനം പ്ലേസ്മെൻറ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു റോങ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു റോങ് അഡ്വെർട്ടൈസ്മെന്റ് ആണ് കാര്യം ഒരിക്കലും നമുക്ക് മറ്റുള്ള ടെക്നിക്കൽ കോഴ്സുകൾക്ക് പറയുന്നത് പോലെ ഒരു നൂറ് ശതമാനം ജോലി എന്ന് പറയുന്നത് ഒരു ഡിസൈനർക്ക് എങ്ങനെ ഓഫർ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും നമുക്കറിയാം പല സ്ഥാപനങ്ങളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട് അവർക്ക് അവിടത്തേക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസുകളെ അവർക്ക് അങ്ങോട്ട് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റും അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി മറ്റുമൊക്കെ റെഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനവും റെഫർ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടുക എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കാര്യം മറ്റുള്ള ഒരു ടെക്നിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം കോഴ്സുകൾ എടുത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജസ്റ്റ് ഇൻറ്റേൺഷിപ്പായിട്ടൊക്കെ കയറി ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ കേരളത്തിലുണ്ട് വർഷങ്ങളായിട്ട് വളരെ ഷോർട്ട് ടൈം കോഴ്സുകൾ എടുത്ത് പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ള ഒരു ഒരു ചിന്താഗതിയോട് കൂടി ഒരു ഷോർട്ട് ടൈം കോഴ്സ് എടുക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വളരെ പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു പല ആൾക്കാരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ജോലി നേടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ജോലി നേടുക എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ മാത്രം ഡിസൈനിങ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഈ നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസൈനർ വേക്കൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ടാലൻറ്റഡ് പ്രൊഫഷനാണ് ആ ടാലൻ്റഡ് പ്രൊഫഷനിൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്ക് അവർ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു റെഫറൻസ് കാണിച്ചു തരികയെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ ആ റെഫറൻസിൽ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തുറക്കില്ല കാരണം നിങ്ങളുടെ ടാലൻ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് കാര്യങ്ങൾ അവിടെ മാച്ച് ആകുമ്പോഴാണ് ഒരു ഡിസൈനർ വേക്കൻസി എന്ന് പറയുന്നത് ഫില്ലാകുന്നത് അപ്പോൾ ഡിസൈനർ ഡിസൈനറാകാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു പല തവണ ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജോബ് കൊടുക്കും അതായത് നൂറ് ശതമാനം തൊഴിൽ ഉറപ്പിച്ചു തരും എന്നൊരു ആൾക്കാർ ആരെങ്കിലും ഒരു അഡ്വെർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്നൊരു ടെൻഡൻസി പൊതുവേ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് കോഴ്സ് ഫീ കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കോഴ്സ് ഫീയില് ഒരു ജോബ് കിട്ടും എന്നുള്ള കാരണത്താൽ ഒരു ജോബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി പൊതുവേ നമുക്കുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ മറ്റുള്ള ടെക്നിക്കൽ കോഴ്സുകൾക്ക് പിന്നിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല കാരണം അതൊക്കെ തന്നെ ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പക്ഷേ ഡിസൈൻ മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ വലിയ ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടിയും കുറച്ചെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ഡിസൈനിങ് എന്ന് പറയുന്നത് കേവലം ഒരു തൊഴിൽ എന്നുള്ളത് മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഡിസൈനിങ് മറ്റെന്ത് മേഖലയും നിങ്ങൾക്കൊരു തൊഴിലിന് വേണ്ടി പഠിക്കാം നിങ്ങൾക്കൊരു ടെക്നിക്കൽ കോഴ്സ് എടുത്ത് പഠിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ ഈ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതെല്ലാം ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുത്താൽ ആ പഠിക്കുന്ന തിയറിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പായിട്ട് ചെന്ന് നമുക്ക് അത് പഠിച്ച് കൈക്കലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറിച്ച് ഡിസൈനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തോട് എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ഒരു തീവ്രമായ ഒരു വ്യഗ്രത ഉണ്ടായിരിക്കണം അതല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾക്ക് ഒരു മികച്ച ഡിസൈനറായി മാറാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പോൾ ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഊട്ടം ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധേന നിങ്ങളുടെ ഒരു പാഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് പരമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ നിങ്ങൾക്ക് ഇൻ്റേണലായിട്ട് അതിനോട് എപ്പോഴെങ്കിലും ഒരു തീവ്രമായ ഒരു ഒരു ക്രെയ്സ് തോന്നിയിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ ആ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ അല്ലാതെ മറ്റുള്ള സുഹൃത്തുക്കളോ മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള പോലെ ആൾക്കാരും പറഞ്ഞു കേട്ടുണ്ടോ വലിയ ശമ്പളം കിട്ടുന്നൊരു ജോലി എന്നുള്ള ഒരു വ്യവസ്ഥയിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി എന്ന് വിചാരിച്ചുകൊണ്ടും കോഴ്സ് ചെയ്യാനായിട്ട് ഇറങ്ങരുത് കാരണം കേരളത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഭീമമായ രീതിയിൽ ഫീസ് മേടിച്ച് ഇതൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് വളരെ തുച്ഛമായ ഫീസിന് പഠിപ്പിക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ പുറകെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ജോലി എന്ന രീതിയിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തവണ ചിന്തിച്ച് അവിടുന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു റിവ്യൂ കിട്ടി അവിടുന്ന് പഠിച്ചിറങ്ങിയവരുമായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ അഥവാ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു റിവ്യൂ കിട്ടുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ഇറങ്ങാവൂ ഒരിക്കലും യു എക്സ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ടോപ്പ് ടോപ്പായിട്ടൊരു ജോലിയാണ് അത് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളം കിട്ടും ഇത്തരത്തിലൊക്കെ ഉള്ള ചില ധാരണകൾ പല ആൾക്കാരിൽ വന്നിട്ടുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ കോഴ്സ് പഠിക്കുന്ന പോലെ ഒരു യു ഐ യു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡോബ് എക്സ്റ്റി പഠിച്ചാലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് പഠിച്ചാലോ ഉടനെ തന്നെ നമ്മൾ അങ്ങ് ഡിസൈനർ ആകും അല്ലെങ്കിൽ നമുക്ക് അത് പഠിച്ചാൽ ഉടനെ തന്നെ പലയിടത്തും ജോലി കിട്ടും ഇങ്ങനെയൊക്കെ കുറേ തെറ്റായ ഒരുപാട് ധാരണകൾ പല ആൾക്കാരിലേക്കും കയറി പറ്റിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഡെയിലി ശരാശരി ഒരു ഇരുപത്തഞ്ച് മുതൽ ഒരു അമ്പത് വരെ വ്യക്തികളെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പല ഭാഗത്തു നിന്നും കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുതലുള്ള പല ആൾക്കാരും നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് പല പല സംശയങ്ങളാണ് ചോദിക്കുന്നത് പല വീഡിയോകളുണ്ടാകുന്നത് പോലും ഈ സംശയങ്ങളിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായി വരുന്നവരോടൊക്കെ തന്നെ ഞാൻ പറയുന്നത് ഒരിക്കലും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇന്ന് വരെ വ്യക്തിപരമായിട്ട് നോട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല അതായത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ കൊള്ളാം കേരളത്തിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊള്ളാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊള്ളാം എന്നൊരിക്കലും പ്രത്യേകിച്ചും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞിട്ടില്ല അതൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തി നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ പല കാരണങ്ങളുമുണ്ട് അവിടുത്തെ ഒരു അഷ്വറൻസ് നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം അവിടുത്തെ റിവ്യൂ മനസ്സിലാക്കി ആ സ്ഥാപനത്തിൻ്റെ റിവ്യൂ മനസ്സിലാക്കണം അതുപോലെ തന്നെ അവിടുത്തെ ഫീസ് നിങ്ങൾക്ക് താങ്ങുന്നതാണോ എന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഒരു ദൂരപരിധിയാണോ എന്ന് കണക്കിലെടുക്കണം ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യാവൂ ഓക്കെ ഒരിക്കലും കോഴ്സിൻ്റെ ഫീ കുറവാണ് എന്ന കാരണത്താൽ അതിന് പുറകെ പോകാതിരിക്കുക ഒരു കാരണവശാലും കോഴ്സ് ഫീ കൂടിപ്പോയി എന്ന കാരണത്താൽ പലയിടത്തുനിന്നും വിട്ടുമാറാതിരിക്കുക അപ്പോൾ ഇതെല്ലാം പഠിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് നാളത്തെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ഒരു ഡിസൈനർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണ് നമുക്കൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ആയി മാറുന്ന ഒരു പ്രൊഫൈലല്ല ഡിസൈനിങ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ടെക്നിക്കൽ മേഖലയിൽ ചിലപ്പോൾ നമുക്ക് ആ പുസ്തകം പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്ക് മേടിച്ച് പലയിടത്തും നമുക്ക് പല രീതിയിൽ എത്തിപ്പറ്റാൻ കഴിഞ്ഞേക്കാം ഈവൻ നമ്മുടെ പല ജോബുകളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ പരീക്ഷയുടെ മാർക്ക് മേടിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നതോ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നതോ അല്ല ഒരു ഡിസൈനറെ ഉണ്ടാക്കുന്നത് ഒരു ഡിസൈനർ എന്ന് പറയുന്നത് നിരന്തരം ായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെയും അവൻ്റെ ജന്മനാ ഉള്ള തന്നെ വ്യക്തിയുമായിട്ട് പറയേണ്ടതുണ്ട് കാരണം ജന്മനാ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിക്കൽ ബാലൻസ് ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് എത്തിപ്പറ്റിയ ഒരു ക്രിയേറ്റീവ് ചിന്താഗതി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൽ കൂടുതലായി ശോഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതിനെല്ലാം തന്നെ അതിനൊരു പരിമിതിയുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എത്ര പഠിച്ചെടുത്തിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു തീവ്രമായ പാഷൻ ഇല്ലാതെ നമുക്ക് ഡിസൈൻ മേഖലയിൽ ശോഭിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയത്തിന് ഉത്തരമായി പറയാണ് നിങ്ങൾ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ പുറകെ ഓടി സേവ് ചെയ്ത് നിങ്ങളുടെ സമയങ്ങളായിരുന്നാലും പൈസ ആയാലും പാഴാക്കരുത് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് നല്ലപോലെ നല്ലതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെ പഠിച്ചിറങ്ങിയ അനുഭവ സമ്പന്നരായ ആൾക്കാരിൽ നിന്ന് തന്നെ അവരുടെ റിവ്യൂ എടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാവൂ അതുപോലെ തന്നെ പല മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മികച്ച കമ്പനികളുമായിട്ടുള്ള ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാർക്കും അവർ റെഫർ ചെയ്ത് ജോലി കിട്ടാറുണ്ട് നിങ്ങൾ ആ ജോലി കിട്ടിയ വ്യക്തികളെക്കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഞാൻ വളരെ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ ആമസോണിൽ കാണുന്ന ഫോട്ടോസുകളെ ക്രോപ്പ് ചെയ്ത് ഒരു ഇമേജിലേക്ക് പ്ലേസ് ചെയ്യുക അതാണ് അദ്ദേഹത്തിൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഡിസൈനറായിട്ടുമാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് വലിയ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല ഈ ഫോട്ടോ കട്ട് ചെയ്യാനും ഫോട്ടോ ക്രോപ്പ് ചെയ്യാനും കളർ മാറ്റുക എന്നുള്ളത് ഒരു ഡിസൈനറുടെ ജോലിയല്ല ഒരു ഡിസൈനർ എന്ന് പറയുന്ന വ്യക്തി ഫോട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച വ്യക്തിയുമല്ല അത് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് ഓക്കെ രാവിലെ മുതൽ രാത്രി വരെ ഒരു ജോലി ചെയ്യുക അതിന് ശമ്പളം പിടിക്കുക എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റിൽ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ജോലി ഓക്കെയാണ് പക്ഷേ ഒരു ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ടാസ്ക്കിൽ ഇത്തരത്തിലൊരു ജോലിയിൽ ഒതുങ്ങിക്കൂടേണ്ടെന്നൊരു വ്യക്തിയായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ ഡിസൈൻസുകൾ ഈ ലോകത്തിനെമ്പാടുമുള്ള സ്ഥലങ്ങളിലേക്ക് അതിന് ആപ്റ്റാവുന്ന രീതിയിലുള്ള ഡിസൈൻസുകൾ ചെയ്യാനും പഠിക്കാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനും കഴിയുന്നെങ്കിൽ മാത്രമേ ഒരു ഡിസൈനർക്ക് അടുത്ത അടുത്ത ലെവലുകൾ കയറി പോകാൻ പറ്റൂ അല്ലാതെ ഒരു പ്രത്യേക ടാസ്ക് മാത്രം ചെയ്ത് അതായത് ഫോട്ടോ കട്ടിങ് മാത്രം അല്ലെങ്കിൽ ഒരു ദിവസം കളർ ചേഞ്ചിങ് മാത്രം ഒരിക്കൽ ബട്ടൺ ക്രിയേഷൻ മാത്രം അല്ലെങ്കിൽ ഒരിക്കൽ ടെക്സ്റ്റ് ഇടയ്ക്കിൽ മാത്രം അല്ലെങ്കിൽ അത്രയും അങ്ങനെ ഓരോ ടാസ്കുകൾ മാത്രം ചെയ്യുന്ന തരത്തിൽ ിക്കുന്നതെന്നും തന്നെ ഒരിക്കലും ഒരു ഡിസൈനർ പ്രൊഫഷനിന്റെ ഒരു റിയൽ ജോബുകളല്ല എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രമുഖ കമ്പനിയിൽ ഒരു നല്ലൊരു ഡിസൈനർ വേക്കൻസിയിൽ എത്തിപ്പെട്ടിയാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി മാത്രമല്ല ചെയ്യേണ്ടത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്കൊരു കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു റിക്വയർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽക്കേ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അതിനു വേണ്ടുന്ന പ്രോബ്ലംസുകളെ ഫൈൻഡ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തി കൃത്യമായ രീതിയിൽ ആ കമ്പനിക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു തികഞ്ഞ ഡിസൈനർ ലെവലിലേക്ക് മാറി വരുന്നത് ഓക്കെ അതിന് ചിലപ്പോൾ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വേണ്ടി വന്നേക്കാം എഫേർട്ട് വേണ്ടി വന്നിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള ഡിസൈൻ കോൺസെപ്റ്റ് ചെയ്യാൻ തരത്തിൽ നിങ്ങൾ എത്തുന്ന രീതിയിൽ എത്തുമ്പോഴാണ് നമുക്കൊരു വ്യക്തിയെ അല്ലെങ്കിൽ അത്തരം ജോലി ചെയ്യുന്നവരെയാണ് നമുക്കൊരു നല്ല ഡിസൈനർ എന്ന് പറയാൻ പറ്റൂ അല്ലാതെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റും കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്തിരിക്കുന്നവരെ നമുക്ക് ഡിസൈനർ ഗണത്തിൽപ്പെടുത്താനേ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഡിസൈനർ എന്ന് പറഞ്ഞാൽ എന്തും ഡിസൈൻ ചെയ്യാൻ നമ്മൾ സജ്ജരായിരിക്കുക എന്തും ഡിസൈൻ ചെയ്യാൻ നമുക്ക് സജ്ജമായിട്ടുള്ള രീതിയിലുള്ള അവെയർനെസ്സും നോളജും ഒക്കെ നമ്മളിൽ ഉണ്ടായിരിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ഡിസൈനും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി അതിനുള്ള ഉള്ള നോളജുകൾ നിങ്ങൾക്ക് കരസ്ഥമാകും അപ്പോൾ അത്തരത്തിലുള്ള മികച്ച ഡിസൈനർ പ്രൊഫൈൽ ജോലികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യവും അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ് നൂറ് ശതമാനം പ്ലേസ്മെൻ്റിന് പുറകെ പോകുന്നവർ ദയവ് ചെയ്ത് ആലോചിക്കുക പലതവണ ആലോചിക്കുക അതിനുശേഷം മാത്രം ഡിസിഷൻ എടുക്കുക ഓക്കെ അപ്പോൾ പ്ലേസ്മെന്റിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ നമുക്ക് കേരളത്തിലൊരു ഡിസൈനർ ജോബ് കണ്ടെത്താം എന്ന് കൂടി പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഇപ്പോൾ തോന്നുന്നു കാര്യം ഇത്രയും തോളം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല മാർഗങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രത്യേകിച്ചും ഒരു ഇൻ്റേൺഷിപ്പ് ലെവലിൽ തുടങ്ങി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു പറയാൻ പോകുന്ന പോയിന്റുകളെല്ലാം വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിൽ ഒരു ജോലി കണ്ടെത്താം ഞാൻ കേരളത്തെക്കുറിച്ച് തൽക്കാലം പറയുന്നുള്ളൂ പുറത്തേക്ക് നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ പുറത്ത് ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോസസ് രീതികൾ മാറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത വേറെ രീതിയിലാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കേരളത്തിൽ ഒരു ഡിസൈനർ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ എങ്ങനെ നമുക്ക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രം ബേസ് ചെയ്ത് അവർ തരുന്ന പ്ലേസ്മെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് നിലകൊള്ളാതെ എങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു ജോബ് കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് എന്നാൽ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സൊല്യൂഷൻസുകളാണ് പറയുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് ആസ് സ്യൂഷൽ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നോക്കറി പോലുള്ള ജോബ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്നും വരുന്ന നല്ല നല്ല ജോബുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്യുക അതൊരു പരമ്പരാഗത രീതി തന്നെയാണ് ഒരു ജോബ് പോർട്ടലിൽ പോവുക അതിൽ ജോബിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മൾ ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ നല്ല ജോബ് കാണുമ്പോൾ അപ്ലൈ ചെയ്യുന്നു അതൊരു പരമ്പരാഗതമായ രീതിയാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുക ഓക്കെ അതൊരു മെത്തേഡാണ് രണ്ടായിട്ട് ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലിങ്ക്ഡിൻ അതായത് ലിങ്ക്ഡിൻ അക്കൗണ്ട് പല ഡിസൈനേഴ്സും പ്രത്യേകിച്ചും ഒരു അമചർ ലെവലിലുള്ള ഡിസൈനേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലിങ്ക്ഡിൻ നിങ്ങൾ മസ്റ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം കാര്യം അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല ഡിസൈനേഴ്സിന് എടുത്തു നോക്കിയാലും അവർക്കെല്ലാം ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാവും അവരെല്ലാം തന്നെ പല പോസ്റ്റുകളായാലും അവരുടെ പല നോളജുകളൊക്കെ ലിങ്ക്ഡിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു അമച്ചർ ലെവലിലേക്കുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് കാണില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടോ നിങ്ങളത് പ്രോപ്പറായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഉത്തരവെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ ഇതുവരെ നല്ലൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നില്ല നമുക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മുടെ തന്നെ ഒരു കഴിവുകേടിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുണ്ടാക്കിയെടുക്കുന്ന നെറ്റ്വർക്കും നമ്മളുണ്ടാക്കിയെടുക്കുന്ന പ്രൊഫൈലുമാണ് നമ്മളെ തേടി നല്ല ജോലികൾ വന്നെത്തുന്നത് ഓക്കെ അപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക മെയിൻറ്റെയിൻ ചെയ്യുക ഈ രണ്ട് മെത്തേഡുകളും നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ദെൻ അടുത്തതായിട്ട് എനിക്ക് എനിക്കൊടുത്ത് പറയാനുള്ളത് നമുക്ക് നമ്മുടെ കേരളത്തിലെ തന്നെ മികച്ച ഐ ടി പാർക്കുകളെ ഒന്ന് പരിചയപ്പെട്ട് അതിലൂടെ എങ്ങനെ നമുക്ക് ഈ അവസരങ്ങളെ തിരഞ്ഞെടുക്കാം അതിലെനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കാണ് അതുപോലെ തന്നെ ഒരെണ്ണം ഇൻഫോ പാർക്ക് അതുപോലെ ഒരെണ്ണം നമ്മുടെ സൈബർ പാർക്ക് ഈ മൂന്ന് ഐ ടി പാർക്കുകളും നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വളരെ സുലഭമായിട്ട് അറിയാവുന്ന പേരുകളുമാണ് ഇതൊക്കെ പക്ഷേ ഈ സൈറ്റുകളെ എത്ര ആൾക്കാർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അതിൽ വളരെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ജോബ് പ്രൊഫൈൽ എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോബ് അന്വേഷിക്കുന്നവർ ചെയ്യേണ്ടുന്നത് ഈ ടെക്നോ പാർക്കിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐ ടി പാർക്കുകളുടെ സൈറ്റിൽ വന്നിട്ട് ഇവിടെ കമ്പനീസ് എന്ന് പറയുന്ന ഒരു മെനുവിനകത്തായിട്ട് കമ്പനി എ ടു സെറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് അതുപോലെ തന്നെ ജോബ് സെർച്ചും ഉണ്ട് ജോബ് സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ അന്ന് ഓരോരോ കമ്പനികൾ ജോബ് ഇടുന്നത് കാണാം അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് മിക്കവാറും ജോബ് സെർച്ച് പേജിൽ വരിക ജോബ് ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ പോവുക ഓക്കെ അത് ഒരു മെത്തേഡ് ആണെങ്കിലും അതിനെക്കാട്ടി എനിക്ക് പറയാനുള്ളത് കമ്പനി എ ടു സെറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഒരു പാർക്കിൽ ഐ ടി പാർക്കിൽ പ്രവർത്തിക്കുന്ന എ ടു സെറ്റ് കമ്പനികളുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കമ്പനികളിലെല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റുകളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശരാശരി എത്രയോ മുന്നൂറിൽ പരം കമ്പനികൾ നമ്മുടെ ട്രോൺ ടെക്നോ പാർക്കിലുണ്ട് അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ സൈബർ പാർക്കിലൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം വന്ന് ഈ കമ്പനികളെക്കുറിച്ച് കമ്പനികളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക മോർ ഡീറ്റെയിൽസിൽ നിന്നും അതിനുശേഷം അവരുടെ വെബ്സൈറ്റിൽ പോയി വെബ്സൈറ്റിലൂടെ ആ കമ്പനി ഒന്ന് മനസ്സിലാക്കുക അതിൽ ഒരു തുടക്കക്കാരാണെങ്കിൽ വളരെ ബിലോ റേഞ്ച് കമ്പനികളിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യു ഐ യു എക്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ല കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമ്പനിയുടെ കുറച്ച് സ്റ്റാൻഡേർഡും കൂടെ നോക്കുക കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ അവരുടെ വെബ്സൈറ്റിലൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം അവിടെ അപ്ലൈ ചെയ്യുക കാര്യം നല്ല ഒരു ശതമാനം എൻ്റെ അഭിപ്രായത്തിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഐ ടി കമ്പനികളിലും സത്യത്തിൽ യു ഐ യു എക്സിൻ്റെ അല്ലെങ്കിൽ ഡിസൈനറുടെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അത് വലിയ കമ്പനി ആയിരുന്നാലും മീഡിയം കമ്പനി ആയാലും ചെറിയ കമ്പനിയായാലും അപ്പോൾ ഈ കമ്പനികളെല്ലാം മനസ്സിലാക്കി ഇവരുടെ വെബ്സൈറ്റിൽ ചെന്ന് ഇവരുടെ ഒരു കരിയർ പേജിനകത്ത് നമ്മുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുക ആ ഒരു ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ അവിടെയായിട്ട് നിങ്ങളുടെ റെസ്യൂമേ പോസ്റ്റ് ചെയ്യുക അഥവാ ചില കമ്പനികളിൽ നല്ല സാധ്യതകളുള്ള കമ്പനികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ അപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ പോലും കരിയർ പേജിൽ ചിലർ റെസ്യൂമേ അപ്ലോഡ് ചെയ്തിടാറുണ്ട് കാര്യം അവരുടെ ഡാറ്റാബേസിൽ നല്ലൊരു പ്രൊഫൈൽ കിടക്കും അവർക്ക് എപ്പോഴെങ്കിലും റിക്വയർമെന്റ് വരുമ്പോൾ നമ്മളെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കുന്ന ഒരു അവസ്ഥയിൽ ചിലർ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ കമ്പനികളെല്ലാം ഏകദേശം ഇത്രത്തോളം കമ്പനികൾ മികച്ച കമ്പനികൾ നമ്മുടെ നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ആ കമ്പനികൾ മനസ്സിലാക്കി ആ കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ തന്നെ സ്വയം പ്രാപ്തരാകുക അതാണ് പ്രധാനമായിട്ടും വേണ്ടുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞു തരുന്ന ജോലിയുടെ പുറകെ ഓടലല്ല ജോബ് ഫൈൻഡിങ് നമുക്ക് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ഥലവും കൂടാണ് ഈ ഒരു ജോബ് ഫൈൻഡിങ് എന്ന് പറയുന്നത് അതിനോടൊപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന മികച്ച പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ മികച്ച റെസ്യൂമ് നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ നല്ല നല്ല കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടും ആ ഒരു പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മികച്ച കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കപ്പെടും അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അതായത് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും ചെയ്തു വരുന്ന ഒരു പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക അത്തരം കമ്പനികളിൽ ഒരു ഡിസൈനർ വേക്കൻസി വരുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങളെ കണ്ടെത്താനും അവർക്ക് നിങ്ങളെ സമീപിക്കാനും നിങ്ങളെ അവിടത്തേക്ക് തുടക്കക്കാരനാണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ലെവലിൽ അല്ലെങ്കിൽ മീഡിയം ലെവലാണെങ്കിലും അല്ലാതെ സീനിയർ ലെവലിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർക്ക് ഒരു ഓപ്പണിംഗ് വരുമ്പോൾ നമ്മൾ ഓർക്കാനും സാധിക്കും അപ്പോൾ ഈ മൂന്ന് പോർട്ടലുകളും അതായത് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് ഈ മൂന്ന് വെബ്സൈറ്റുകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ വന്നാലും കമ്പനീസ് കാണും കമ്പനി ലിസ്റ്റിംഗ് ഉണ്ട് അതുപോലെ ഇൻഫോ പാർക്ക് വന്നാലും സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കമ്പനീസിൽ വന്നു കഴിഞ്ഞാൽ എ ടു സെഡ് കമ്പനി ലിസ്റ്റിംഗ് ഉണ്ട് ഈ എ ടു സെഡ് കമ്പനി ലിസ്റ്റിങ്ങിൽ എല്ലാ കമ്പനീസും വരും അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം കമ്പനികളിലും നമ്മുടെ ഡിസൈനർ വേക്കൻസി ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം പല മികച്ച കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ഡിസൈനർമാരുമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോമിലെ ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം അവരിൽ നിന്നും നിന്ന് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തന്നെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തി നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തി നമ്മൾ സ്വയം കണ്ടെത്തണം മികച്ച ജോബ് അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുക നിങ്ങൾക്ക് സ്വയം ജോബ് കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടായിട്ടും നിങ്ങളുടെ ടാലൻറ്റിൻ്റെ കുറവായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക അതിനെ പോളിഷ് ചെയ്ത് ടോപ്പ് ലെവലിൽ എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്യുക ദെൻ നിങ്ങൾ ജോലി വീണ്ടും സർച്ചിങ് ആരംഭിക്കുക നിങ്ങളെ തേടി ഒരു മികച്ച ജോലി എത്തും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് വെബ് പോർട്ടലുകളെ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ലിങ്ക്ഡിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജോബ് പോർട്ടലുകളും നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മികച്ച ജോലി അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ്റെ ജോലി ഏത് ലെവലിലുള്ള ജോലിയായാലും നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് തന്നെ ഒരു മികച്ച ഒരു റേഞ്ചിലേക്ക് മാറി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ്സുകൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതുവരെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡിസപ്പോയിൻ്റ് ആകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ മികച്ച കമ്പനികൾക്ക് വേണ്ടി മികച്ച ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് വരിക ഓക്കെ അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ ഒരു ജോബ് സെർച്ചിങ് നല്ല രീതിയിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ട് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റി ഇൻഫർമേറ്റീവ് മീഡിയ വീണ്ടും കാണാം ബൈ